നമ്മളൊക്കെ ആദ്യം പിച്ച വെച്ച് നടക്കും, പിന്നെയാണ് ഒരു കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതും മറുകൈ കൊണ്ട് വിസർജ്യം കഴുകി കളയുന്നതും. കാലുകളാണ് നമ്മുടെ ജീവിതത്തിൽ കൈകളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് കാല് ഒരു ദളിത് അവയവമല്ല. തന്നെക്കാൾ 20 വയസ്സിന് താഴെയുള്ള യോഗി ആദിത്യനാഥിന്റെ കാലിൽ രജനീകാന്ത് സ്പർശിച്ചത് തോൽവി എന്ന് പറഞ്ഞവർക്ക് ചുട്ട മറുപടി ഇതാ ഹരീഷ് പേരടിയുടെ വാക്കുകളിലൂടെ. കാലത്തൊട്ട് വണങ്ങിയാൽ എന്താണ് സംഭവിക്കുക? ചിലർക്ക് കാലത്തൊട്ട് വണങ്ങുന്നത് തോൽവിയുടെ ലക്ഷണമാണ്. പറഞ്ഞു വരുന്നത് യോഗി ആദിത്യനാഥ് എന്ന സന്യാസി വര്യന്റെ കാലത്തൊട്ട് വണങ്ങിയതിന് ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന നടൻ രജനീകാന്തിനെ കുറിച്ചാണ്. ജയിലർ സിനിമയുടെ വിജയത്തിന് ശേഷം യു പിയിൽ എത്തിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പാദങ്ങളിൽ തൊട്ട് വണങ്ങി. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വീട്ടിലെത്തി അനുഗ്രഹം തേടിയപ്പോഴാണ് രജനീകാന്ത് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ടത്. എന്നാൽ തന്നെക്കാൾ 20 വയസ്സിന് താഴെയുള്ള ഒരാളുടെ കാലിൽ രജനീകാന്ത് സ്പർശിച്ചതിനാൽ ആരാധകരിൽ ചിലർ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് ചുട്ട മറുപടിയുമായി കുറുക്ക് കൊള്ളുന്ന വാക്കുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹരീഷ് പേരടി. മനുഷ്യ ശരീരത്തിലെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് അവയവങ്ങളാണ് കൈയും കാലും. ചെറിയ കുട്ടികൾ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയതിനു ശേഷം എത്രയോ കാലം കഴിഞ്ഞാണ് ഒരു കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതും മറുകൈകൊണ്ട് വിസർജ്യം കഴുകിക്കളയുന്നതും. വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ കാലുകൾക്ക് കൈകളെക്കാൾ കുറച്ച് മൂപ്പ് കൂടുതലാണെന്ന് ഹരീഷ് പേരടി പറയുന്നു. ഭൂമിയിൽ ചവിട്ടി നിന്നതിന് ശേഷമാണല്ലോ മറ്റൊരാളുടെ കൈയൊക്കെ പിടിച്ചു കുലുക്കുന്നത്. എന്തായാലും കൈ കുലുക്കണമോ കാലിൽ തൊടണമോ സല്യൂട്ട് അടിക്കണമോ മുഷ്ടി ചുരുട്ടി കുലുക്കണമോ ഇതൊക്കെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളാണ്. ഞാൻ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങിയ കുറച്ചുപേർ എന്നും അദ്ദേഹം കുറിക്കുന്നു. കെ ടി സാർ, കുളൂർ മാഷ്, മധു മാസ്റ്റർ, മമ്മൂക്ക, ലാലേട്ടൻ, തിലകൻ ചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, മാമുക്കോയ സാർ, ഭരത് ഗോപി സാർ, അങ്ങനെ കുറേ പേരുണ്ട്. ഇതിൽ അറിയപ്പെടാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളും സാധാരണ മനുഷ്യരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും കുട്ടികളുമുണ്ട് എന്ന് ഹരീഷ് പേരടി കുറിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കട്ടയ്ക്ക് കൂടെ നിന്ന് എന്റെ ഭാര്യ ബിന്ദു. ബിന്ദുവിന്റെ കാലിൽ തൊട്ട് അവളുടെ സമ്മതമില്ലാതെ ഞാൻ അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. ഇത് സത്യമാണ്. കാല് മനുഷ്യ ശരീരത്തിലെ ഒരു ദളിത് അവയവമല്ല, കാലുകളോടൊപ്പം. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ, ശരിക്കും ചിന്തിപ്പിക്കുന്ന വാക്കുകൾ. സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്നവരെയും സന്യാസിമാരെയും ഗുരുക്കന്മാരെയും ഒക്കെ ആദരവ് കൊണ്ട് കാലുതൊട്ട് വണങ്ങുക എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. തീർത്ഥയാത്രക്കിടയിലാണ് യു പിയിൽ എത്തി രജനീകാന്ത് യോഗിയെ വണങ്ങിയത്. യോഗി എനിക്ക് സന്യാസിയാണ്, ഗുരുവും ആചാര്യനുമാണ്, ഒരു രാഷ്ട്രീയ നേതാവല്ല. ആത്മീയതയുടെ പാദങ്ങളിൽ തൊട്ടുവണങ്ങി എന്നാണ് സന്യാസി കൂടിയായ യോഗിയെ കണ്ട ശേഷം രജനീകാന്ത് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കാൽത്തൊട്ട് വന്ദിക്കുന്ന വീഡിയോക്കെതിരെ കമലഹാസൻ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ വൈറലായി. നാളെ ഏതെങ്കിലും മന്ത്രശക്തിയുള്ള സ്വാമി ഒരു ദൈവത്തെ എന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ കൈകൊടുത്ത് സ്വീകരിക്കും, എന്നാലും കുമ്പിടില്ല എന്നാണ് കമലഹാസന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.